പരസ്യമായി അപമാനിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പോലീസ് ഇതുവരെ തയ്യാറായില്ല ഇതാണ് പ്രഫുദ്ധ കേരളത്തിന്റെ അവസ്ഥ പോലീസ് ചെറുവിരൽ അനക്കണോ പെരുവിരൽ അനക്കണോ എത്ര എപ്പ എങ്ങനെ അനക്കണം എന്നൊക്കെ മേളിൽ നിന്ന് ഉത്തരവുകളും മറ്റും കൊടുക്കും സാധാരണക്കാരായിട്ടുള്ള നമ്മൾ വായും പൊളിച്ച് കോമാളികളെ പോലെ പോ വീഡികളെ പോലെ നോക്കി നിക്കാന്നെ ഉപഹാരം സമർപ്പിക്കുന്ന ഒരു സമയത്തെ ചടങ്ങിൽ ഞാൻ ഞാൻ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കിടന്ന് തിളച്ച തിളപ്പ് വീഡിയോ കിടന്ന ലോകം മുഴുവൻ കണ്ടിട്ട് ഇതുവരെ ആയിട്ടും എവളെ ഒന്ന് പിടിച്ച് ചോദ്യം ചെയ്യാൻ അവർക്ക് മുഹൂർത്തമായിട്ടില്ല ഏട്ടാ ഓ ലോകത്തെ അങ് അഴിമതിന്ന് രക്ഷിക്കാൻ വേണ്ടി അങ്ങ് കൊടുമ്പിരി കൊണ്ടു ഇറങ്ങി ചെന്നാണ് ഏട്ടാ അങ്ങ് കയറി ചെന്ന് ഒരുത്തന്റെ ഉയരടുക്കാൻ വേണ്ടി അവള് കൊടുങ്കാറ്റ് പോലെ അങ്ങ് കയറി ചെന്ന് കേസ് പോലീസിനോട് ഈ മരിച്ചുപോയ ഉദ്യോഗസ്ഥന്റെ സഹോദരൻ പറഞ്ഞപ്പോൾ അവർക്ക് പറ്റൂല അത് അങ്ങനെ ഒരു മാത്രെ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന പരാതി കിട്ടിയിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ സംരംഭകൻ പ്രശാന്തൻ നൽകിയെന്ന് പറയുന്ന പരാതി വിജിലൻസിനും ലഭിച്ചിട്ടില്ല ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ഒരുത്തൻ തന്നെ ഇപ്പൊ പൊട്ടി വീണായിരുന്നല്ലേ ആ പാവത്തിനെ കയറഴിച്ച് താഴെ കിടത്തുമ്പോഴാണ് അവൻ പെട്ടെന്ന് പൊട്ടി മുളച്ചത് പമ്മി പമ്മി അവിടെ എവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു എന്തൊരു ആ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചായിരുന്നു ഞാൻ മെസ്സേജ് അയച്ച് വാട്സപ്പ് ചെയ്ത് ഫോണിൽ വിളിച്ച് ചാറ്റ് ചെയ്ത് അവൻ ആര് യവന്റെ വർത്തമാനം അന്നേരം കേട്ടപ്പോഴെ നമുക്കില്ല മനസ്സിലായതിനെ പിന്നെ അവൻ പറഞ്ഞ് അവൻ മെയിൽ ചെയ്യായിരുന്നെന്ന് യവനെ പിടിച്ച് നല്ല രീതി ഒന്ന് ചോദ്യം ചോദിച്ചാ കാര്യങ്ങളൊക്കെ വെളി വരും ചോദ്യം ചോദിക്കേണ്ട ആരാണ് എവിടത്തെ പോലീസല്ലേ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എത്ര വലിയ പ്രശ്നമായാലും അഞ്ചാറ് ദിവസം വേണ്ട മാധ്യമ പ്രവർത്തകരെല്ലാം പുറകെ നടക്കും എന്തിനെങ്കിലുമൊക്കെ വാർത്തകൾ വരും അടുത്തതായി ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവില്ലേ അന്നേരം ഈ വിഷയം അങ്ങ് മുങ്ങും ആർക്ക് പെയ്യ് പിള്ളേ ആ കുടുംബത്തിന് പെയ്യ് കള്ള പരാതി കെട്ടി കെട്ടിച്ചമച്ചത് നീ അവൻ്റെ പേര് ഗ്യാസ് എടുക്കാം എൻഒസി കിട്ടാൻ വേണ്ടി കൈക്കൂലി കൊടുത്തു എന്നുള്ളത് പറഞ്ഞ് എപ്പോഴാ എടുക്കാം എന്തിനെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയങ്ങൾ എപ്പോഴേ കഴിഞ്ഞു പോയിട്ടും ഈ അവരൊരു കാര്യം ചെയ്യണില്ലല്ലേ പിന്നെ കുറേ ആളുകൾ പറയണതണ്ടല്ല അങ്ങ് ഒരു ആത്മഹത്യ ചെയ്യരുതായിരുന്നു അങ്ങേര് നിന്ന് പൊരുതണമായിരുന്നു എവരുടെയൊക്കെ കള്ളത്തരം വെളി കൊണ്ടുവരണമായിരുന്നെന്ന് എൻ്റെ അപ്പിയ എല്ലാവരും ഒരുപോലുള്ള മനസ്സുള്ളവരുന്നല്ല ചിലരൊക്കെ കണ്ടില്ല അഴിമതി നടത്തി അതി മുങ്ങി പൊങ്ങിക്കേറെ നിന്നിട്ടും ഈ എത്ര തൊലിക്കട്ടിയ എന്തരക്കാരൊക്കെ പറഞ്ഞാൽ അനങ്ങൂല്ല കേട്ട ഭാവം നടക്കൂല മനസ്സ് കരിങ്കല് പോലുള്ളവന്മാർക്കൊക്കെ എങ്ങനെ നെഞ്ചി നെഞ്ചിമിരിച്ചു എത്ര കന്നന്തിരിവ് കാണിച്ചു നടക്കാം ചിലർക്കത് താങ്ങൂല പീ താങ്ങൂല കഴിഞ്ഞ ഇടയ്ക്കോ മറ്റോ അല്ലേ കൊച്ചിയിലോ മറ്റോ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഇങ്ങനെ ആത്മഹത്യ അവര് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം അവരുടെ മെസ്സേജുകളും എല്ലാ സാധനങ്ങളും വെളി വന്ന് അതിന് കാരണക്കാരായമാരെ ഇവിടെ എന്താ ഇവളൊക്കെ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒക്കെ യോഗ്യത എന്തിനാണ് ഉസ്മാച്ചിക്ക് അറിയാൻ വയ്യാത്തോണ്ട് യോക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണം കേട്ടാ അപ്പം ഈ മജിസ്ട്രേറ്റിലും വലിയ വലിപ്പമുള്ള ആളാണ് അതെല്ലാം പോട്ട് ആ ജില്ലാ കളക്ടർ ഇരുന്ന ഇരിപ്പാണ് അപ്പോൾ ഈ നമ്മൾ ആ ഇ എസ് കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മളവരെ ബഹുമാനിക്കണെന്തിനാണ് അവർക്ക് അവരുടെ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട് അവർക്ക് കാര്യങ്ങൾ അറിയാം ഈ മന്ത്രിമാരെ പോലെ ഒന്നും അല്ല വിദ്യാഭ്യാസം എവരും ഉള്ളവരല്ലേ ഒരു സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ഇരിക്കണ പോലെ അല്ലേ ആ കളക്ടർ തലയും കുഞ്ഞിച്ച് അവിടെ ഇരുന്നത് എവളിങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയപ്പോഴേ കയറി തടയുകയെങ്കിലും ചെയ്യണ്ടേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ പറയി അവിടെ ജീവനക്കാരല്ലേ ഇരിക്കുന്നു ഏഹ് എവളി ക്യാമറാമാൻ എല്ലാവരുമായിട്ട് വന്ന് ഇയാളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയണത് ചുമ്മാ ആരോടും കളക്ടറേറ്റിലെ ഒരു പെർമേഷിന് ഒരു കാര്യം ഇല്ലാതെ കയറി അങ്ങ് ചെല്ലയാണ് പിള്ളേ എന്തൊരു തരന്താണ് അവസ്ഥ ഇത് ആരുടെ അടുത്ത് നമ്മൾ എന്തൊരു പറയുമെന്നാണ് ഏഹ് കളക്ടർമാരും ഇവിടെ ഇങ്ങനെ തുടങ്ങിയ ഒരു ന്യായത്തിനുള്ള കാര്യത്തിന് നിൽക്കണ്ടേ ഒരാ കുബാര സമർപ്പിക്കാൻ പോകുന്ന ആ മനുഷ്യൻ ആ നിട്ടടു തുണിയോടെയാണ് കെട്ടി തൂങ്ങിയത് അന്നത്തെ ദിവസം ആ മനുഷ്യന് ഉറങ്ങിക്കാണൂല വെളുപ്പിനെ നാലു മണിക്കാണ് മരണം നടന്നതെന്ന് പറയുന്നത് ഓ നോർത്ത് നോക്കപ്പീ തെറ്റിയാത്ത ഒരുത്തൻ്റെ മാനസിക വേദന ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടില്ലെന്നൊക്കെ പറയേണ്ടതൊക്കെ ഉള്ളതാണ് എന്തിരാന്ന് ആർക്കറിയാം ഇതിൽ പറയണ ആളുകളെല്ലാം പാർട്ടിക്കാര് പാർട്ടിക്കാരെന്ന് പറയുന്നത് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് കാമാന്നും ഒരു അക്ഷരം വേണ്ടിയില്ല ഈ വിവരങ്ങളൊക്കെ അറിയണേൻ്റെ മുമ്പ് രായനെന്ന് പ്രതികരിച്ചായിരുന്നു ആര് ഓ നമ്മുടെ റവന്യൂവിന്റെ രായൻ ഓ അയാള് പറഞ്ഞത് ഈ നല്ല ഉദ്യോഗസ്ഥനുള്ള സമ്മാനമൊക്കെ ഞാൻ കൊടുത്ത ആളാണ് ഇങ്ങനെ വരാൻ കാര്യമില്ല എന്താന്ന് വെച്ചാൽ അന്വേഷിക്കുന്നു എവരന്വേഷിക്കും അന്വേഷിക്കും എന്ന് പറയണതല്ലാതെ അല്ലാതെ എന്തെങ്കിലും ഒരു കേസിൽ എന്തെങ്കിലും ഒരു തുമ്പുണ്ടായതായിട്ട് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാപ്പി ഇവിടെ എന്തിരിനാണ് പോലീസ് നമ്മൾ എന്തൊരു വിശ്വസിച്ചാണ് പോലീസുകാരൊന്നും കുഴപ്പക്കാരായിരിക്കില്ല അവര് പാർട്ടിക്കാരും ഒന്നും ആയിരിക്കില്ല മേളയിൽ നിന്ന് പറയണത് കേട്ടു വാ എന്ന് പറയാനല്ല ഇപ്പൊ അവർക്ക് പറ്റുവുള്ളു ഇത് എന്തൊരു കഷ്ടമാണിത് ഒരു മജിസ്ട്രേറ്റിൻ്റെ ഈ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരനൊരു അവസ്ഥ ഉണ്ടായാൽ പറയേണ്ട കാര്യമുണ്ടാപ്പി നമ്മൾക്ക് എന്തൊരു ചെയ്യും പാവപ്പെട്ടവൻ ആരും ആരും ഒരു വക്കീലിനെ വയ്ക്കാൻ പോലും കഴിവില്ലാത്ത ആളുകൾക്കൊക്കെ കേസും പ്രശ്നങ്ങളും വരണത് നമ്മൾ എന്തൊരു ഉറപ്പിൽ ാണ് പോലീസ് സ്റ്റേഷനോട്ട് കയറി കൊടുക്കണത് യാവന്റെ കയ്യിൽ അധികാരമുണ്ടോ അവൻ പറയണതെല്ലാം കുനിങ്ങിന്ന് കേക്കണം ഇത് വെള്ളരിക്കണെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോഴാണ് അവിടെ ജീവിക്കണം കേട്ടാ അപ്പം നിങ്ങൾ നോക്കിക്കോളൂ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ വിഷയത്തിൽ മുങ്ങാ പാവത്തിൻ്റെ ശവസംസ്കാരം എന്താ ഇന്നിപ്പോൾ അടക്കയാണ് മൂന്ന് മണിക്കോ മറ്റേ അടക്കയാണെന്ന് പറയുന്നത് അതിനോടുകൂടി അതിൻ്റെ ചത ഒടുങ്ങുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളല്ലേ അവർ പറഞ്ഞു തീർക്കും അയ്യയുടെ ഭാര്യ മക്കൾ അവരൊക്കെ ഇപ്പം ഇതിനുള്ള ഒരു മാനസികാവസ്ഥയിലാണോ അപ്പം അവർക്ക് ഇതങ്ങി അംഗീകരിക്കാൻ പറ്റുമോ ഒരസുഖം വന്നു മരിച്ചാണെങ്കിൽ നമുക്ക് ശരിയെന്ന് പറയാം ഇത് എന്തൊരു കൊടുമയാണ് ഈ ചെയ്തത് കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ഒക്കെ കുറച്ച് ദിവസം ഇതിൻ്റെ പിറകെ നടന്ന് കൊടിയും അടക്കും പിന്നെ അവർ തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളായിട്ട് എവര് മാറും ആർക്ക് നഷ്ടം ഇത് എല്ലാവരുടെയും അവസ്ഥ നാളെ ഇതൊക്കെ തന്നെയല്ലേ ഈ പ്രശാന്ത് എന്ന് പറയണവ ഒരു ജോലിക്കാരനാണ് മെഡിക്കൽ കോളേജിലെ ജോലിക്കാരനാണെന്നൊക്കെയല്ലേ പറയുന്നത് ഇവൻ്റെ ബിനാമി ആരാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്തരാണ് എല്ലാം പുറത്ത് കൊണ്ടുവരണം ഇതാരാണ് അന്വേഷിക്കുന്നത് ഇത് കേന്ദ്ര സംഘത്തെ വല്ല ഇതിന്റെ അന്വേഷണം കൊടുക്കണം എന്നാണ് ഞാൻ പറയണത് നമുക്ക് അതിനുവെല്ലാം പറ്റുമോ പി അപ്പൊ വന്ന് വന്ന് അഴിമതി വന്നു വന്ന് ഒരു ഗ്യാസ് ഒരു മരണത്തിന്റെ കാര്യത്തിൽ പോലും ഒരു കൊലപാതകത്തിന്റെ കാര്യത്തിൽ പോലും ഇവിടെ നീക്കുപോക്കുണ്ടാവുമല്ല എല്ലാവർക്കും രക്ഷപ്പെടാന്നുള്ള അവസ്ഥയാണെങ്കിൽ എന്തേലും പറഞ്ഞ് ഇവിടെ ജീവിക്കണം പിണറായി വിജയൻ കൊള്ളാൻ തന്നെ ഇങ്ങളുടെ കാര്യത്തിൽ അടുപ്പം തന്നെ അപ്പാ